നമസ്കാരം. ഓട്ടോമൊബൈൽ ഫീൽഡിലെ സുപ്രധാനമായിട്ടുള്ള വാർത്തകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ ഒരു ഇൻഫർമേഷൻ, ഈ ഒരു ന്യൂസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നൊരു പ്രത്യാശയുണ്ട്. അപ്പോൾ നമുക്ക് സമയം കളയാതെ നമ്മുടെ കോണ്ടന്റിലേക്ക് കടക്കാം. അതിനു മുമ്പ് എല്ലാവർക്കും എഞ്ചിൻ ബേഡ് മറ്റൊരു വ്ളോഗിലേക്ക് ഹാർദ്ദമായ സ്വാഗതം. നമ്മുടെ വ്ളോഗും നമ്മുടെ ഈ ചെറിയ ചെറിയ കോണ്ടന്റ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മാക്സിമം ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ആദ്യമേ തന്നെ നമുക്കറിയാം, ജാപ്പനീസ് വാഹന നിർമ്മാതാക്കളായിട്ടുള്ള നിസാൻ്റെ വളരെ വളരെ പ്രീമിയമായിട്ടുള്ള ഒരു റിയൽ എസ് യു വി എന്ന് നമുക്ക് പറയാം. ഇന്ത്യൻ മാർക്കറ്റിൽ ആ ഒരു എസ് യു വി വന്നിട്ടില്ല. നിസാൻ പാട്രോളാണ്, പാട്രോളിൻ്റെ ഒരു നെക്സ്റ്റ് ജനറേഷൻ. വളരെ പ്രീമിയമായിട്ടുള്ള ആ ഒരു വാഹനത്തിൻ്റെ ടെസ്റ്റിങ്ങും ടെസ്റ്റ് ഡ്രൈവുകളൊക്കെ നടക്കുന്നുണ്ട്. ക്യാമഫ്ലൈ ചെയ്ത ഇമേജുകളും വീഡിയോസൊക്കെ ഒരുപാട് ലീക്ക് ആകുന്നുണ്ട്. ഇത് ഒരു പ്രീമിയം ലെവലിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അൾട്ടിമേറ്റ് ലെവലാണ് ഈ ഒരു വാഹനം എന്ന് പറയുന്നത്. ഇപ്പോഴും മിഡിൽ ഈസ്റ്റിലൊക്കെ വളരെയധികം ഓൾഡ് ജനറേഷനിൽപ്പെട്ട നിസാൻ പാട്രോളൊക്കെ വളരെ പ്രൈഡായിട്ട് ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യയിൽ പെട്രോൾ വരാനുള്ള സാഹചര്യം വളരെ കുറവാണ്. കാരണം ഇന്ത്യയിലെ ടാക്സ് സിസ്റ്റം തന്നെയാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. നിസാൻ്റെ കയ്യിൽ ഒരുപാട് നല്ല വാഹനങ്ങളുണ്ട്. നിസാൻ കിക്സ്, അതുപോലെ തന്നെ ക്യാഷ് കായ്, അതുപോലെ തന്നെ നിസാൻ്റെ എക്സ്ട്രയിൽ, ഈ മൂന്ന് വാഹനങ്ങളാണ് ഇനി ഇന്ത്യയിലേക്ക് വരാൻ പോകുന്നത്. തീർച്ചയായിട്ടും നിസാൻ്റെ എക്സ്ട്രയിൽ എന്തായാലും ഇന്ത്യയിലേക്ക് വരും. അതിൻ്റെ ടെസ്റ്റിങ്ങും കാര്യങ്ങളും ക്യാമഫ്ലൈ ചെയ്തിട്ടുള്ള ഇമേജുകളൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ഹ്യുണ്ടായിയുടെ ഭാഗത്തു നിന്നുള്ളൊരു ഏറ്റവും സുപ്രധാനമായിട്ടുള്ളൊരു ന്യൂസാണ്. ഭാരത് എൻക്യാപ്പിലേക്ക് ഹ്യുണ്ടായി മൂന്ന് വാഹനങ്ങളെയാണ് അയക്കാൻ പോകുന്നത്. അതിലേറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഹ്യുണ്ടായുടെ ടൂസോൺ എന്ന് പറയുന്ന വാഹനമാണ് ആദ്യമായിട്ട് ഈ ഒരു ക്രാഷ് ടെസ്റ്റിലേക്ക് അയക്കാൻ പോകുന്നത്. രണ്ടാമത്തെ വാഹനം മോസ്റ്റ് പ്രോബബിളി എക്സ്റ്റർ എന്ന് പറയുന്നൊരു വാഹനമാണ്. മൂന്നാമത്തെ വാഹനത്തെക്കുറിച്ച് ഇതുവരെ ഒരു കൺഫർമേഷൻ ഉണ്ടായിട്ടില്ല. എന്തായാലും വേർണയായിരിക്കും അയക്കാൻ പോവുക എന്നാണ് നമ്മുടെ ഒരു നിഗമനം എന്ന് പറയുന്നത്. കാരണം ഗ്ലോബൽ എൻക്യാപ്പിൽ റീസെൻ്റ് ആയിട്ട് വേർണ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് നേടിയിട്ടുണ്ട്. എന്നാൽ പോലും നമുക്കൊരു സ്കെപ്റ്റിക്കലായിട്ട് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, കെ ടു പ്ലാറ്റ്ഫോമിൽ വരുന്ന ഈ വേർണ എന്ന് പറയുന്ന വാഹനം, അതിൻ്റെ ബോഡിഷൽ ഇൻ്റഗ്രിറ്റി എന്ന് പറയുന്നത് അൺസ്റ്റേബിൾ എന്നാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. എന്നിരുന്നാലും ഇതൊരു നല്ല ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ട് കണക്കാക്കും. കാരണം ഓട്ടോമൊബൈൽ ഫീൽഡിൽ കുറച്ചും കൂടെ സേഫ്റ്റി ഉള്ള വാഹനങ്ങളാണ് ഇന്ത്യ പ്രൊമോട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു വാർത്ത മാരുതി സുസുക്കിയിൽ നിന്നാണ്. നമ്മളേവരും കാത്തിരുന്ന മാരുതി സുസുക്കിയുടെ ഫോർത്ത് ജനറേഷൻ സ്വിഫ്റ്റിൻ്റെ ടെസ്റ്റ് ഡ്രൈവുകൾ നടക്കുന്നുണ്ട്. ഹരിയാനയിലെ വിവിധ ഭാഗങ്ങളിൽ ഈ ഒരു വാഹനത്തിൻ്റെ ക്യാമഫ്ലൈ ചെയ്തിട്ടുള്ള വീഡിയോസും അല്ലെങ്കിൽ അവിടെ നിന്നുള്ള ഇമേജുകളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോഴുള്ള സ്വിഫ്റ്റിൻ്റെ അതേ പാറ്റേൺ തന്നെയാണ്, വളരെ വളരെ മൈന്യൂട്ടായിട്ടുള്ള ഡിഫറൻസ് തന്നെയാണ്. ഇതൊരു നെക്സ്റ്റ് ജനറേഷൻ എന്നൊക്കെ പറയുന്നതിനേക്കാൾ നല്ലത് ഒരു ഫേസ് ലിഫ്റ്റ് എന്നുള്ള രീതിക്ക് മാത്രമേ നമുക്കിതിനെ കാണാൻ കഴിയുള്ളൂ. കാരണം ബാക്കിലെ ഡോറിലെ അപ്രൈറ്റ് ആയിട്ടുള്ള ഹാൻഡിൽ മാറ്റി കൺവെൻഷണൽ രീതിയിലേക്ക് കൊണ്ടുവന്നു. ഗ്രില്ലിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഫോഗ് ലാമ്പിൽ വ്യത്യാസമുണ്ട്. ബാക്കിലെ ബ്രേക്ക് ലൈറ്റിൽ വ്യത്യാസമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത്, മാരുതിയുടെ വളരെ വളരെ പ്രൈഡായിട്ടുള്ള കെ സീരീസുള്ള ആ എഞ്ചിൻ മാറ്റിയിട്ട് ഇപ്പോൾ ഇസഡ് സീരീസിലുള്ള 1.23 സിലിണ്ടർ നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനാണ്. കുറച്ചും കൂടെ ടോർക്കി ആയിരിക്കും ഈ ഒരു എഞ്ചിൻ എന്ന് പറയുന്നത്. അത് ത്രീ സിലിണ്ടർ ആകുമ്പോഴുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഒരു സിലിണ്ടർ ചോപ്പ് ചെയ്യുന്നു, അതനുസരിച്ചുള്ള ഫ്യൂൽ എഫിഷ്യൻസി കൂടുന്നു. അല്ലെങ്കിൽ ഫ്യൂൽ അങ്ങോട്ട് കൊടുക്കുന്നത് കുറയുമ്പോൾ ഫ്യൂൽ എഫിഷ്യൻസി കൂടുന്നു. എന്തായാലും ക്ലെയിം ചെയ്യാൻ പോകുന്ന ഫ്യൂൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് 28 കിലോമീറ്ററിൻ്റെ അടുത്തായിരിക്കും. 26 മുതൽ 28 കിലോമീറ്റർ വരെ അടുത്തായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഫ്യൂൽ എഫിഷ്യൻസിയാണ് ഇനിയിപ്പോൾ മാരുതി കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. കാരണം കോസ്റ്റ് കുറച്ചിട്ട് കൂടുതൽ ഫ്യൂൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള വാഹനങ്ങൾ എന്തായാലും ഇവരുടെ വാഹനങ്ങൾ തീർച്ചയായിട്ടും മാർക്കറ്റിൽ വിൽക്കും എന്നൊരു വിശ്വാസം അവർക്ക് തന്നെയുണ്ട്. കാരണം ടോപ്പ് 10 ചാർട്ട് ലിസ്റ്റൊക്കെ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബലീനയും അതുപോലെ തന്നെ വാഗണാറും സ്വിഫ്റ്റൊക്കെയാണ് ഏറ്റവും ഈവൻ ബ്രസ അടക്കമുള്ള വാഹനങ്ങളാണ് ടോപ്പ് 10 ലിസ്റ്റിൽ വരുന്നത്. തീർച്ചയായിട്ടും ഭാരത് എൻക്യാപ്പ് എന്ന് പറയുന്ന സേഫ്റ്റി നോംസ് ഇന്ത്യയിൽ അപ്ലിക്കബിൾ ആകുമ്പോൾ തീർച്ചയായിട്ടും എല്ലാ വാഹന നിർമ്മാതാക്കളും നല്ല മികച്ച സേഫ്റ്റിയുള്ള വാഹനങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കേണ്ടി വരും. അത് നിർബന്ധമാകും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ ഹ്യുണ്ടായുടെ എല്ലാ വാഹനങ്ങളിലും 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആക്കിയിട്ടുണ്ട്. അവർ ഒരു സ്റ്റെപ്പ് മുന്നിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അവരുടെ വാഹനങ്ങൾ എല്ലാം തന്നെ 4 സിലിണ്ടർ എഞ്ചിനുകളാണ് ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈവൻ പണ്ട് കാലത്ത് 2005 വന്നിട്ടുള്ള സാൻഡ്രോയിൽ തന്നെ 4 സിലിണ്ടർ എഞ്ചിനാണ്. ആ സമയത്ത് അവരുടെ കോമ്പറ്റേറ്റർ ആയിരുന്ന വാഗണാറിലൊക്കെ 3 സിലിണ്ടർ എഞ്ചിൻ മാത്രമായിരുന്നു. ഇന്നും വാഗണാറിൽ 3 സിലിണ്ടർ എഞ്ചിൻ തന്നെയാണ്. തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കൂടുതൽ സേഫ്റ്റി ഇന്ത്യൻ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ സേഫ്റ്റി ആസ്പെക്റ്റിൽ കൂടുതൽ ഊന്നൽ കൊടുക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ മറ്റേ ഒരു വീഡിയോയിൽ പറഞ്ഞ സെയിം കാര്യം തന്നെയാണ് ഇനി ആവർത്തിക്കുന്നത്. കാരണം മഹീന്ദ്രയുടെ XUV300 ഓൾമോസ്റ്റ് പ്രൊഡക്ഷൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ കിയ സോണറ്റിൻ്റെ ഫേസ് ലിഫ്റ്റും ഗ്ലോബലി അത് അൺവീൽ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇന്ത്യയിലേക്കും അത് ആ ഒരു സെയിം മോഡൽ തന്നെയായിരിക്കും വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഭാരത് എൻക്യാപ്പിലേക്ക് 3 വാഹനങ്ങൾ ഹ്യുണ്ടായി അയക്കുന്നു എന്ന് പറഞ്ഞു. അതിൽ ക്രെറ്റ അയക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ക്രെറ്റയുടെ ഒരു ഫേസ് ലിഫ്റ്റ് വരാൻ പോവുകയാണ്. കാരണം അത്തരത്തിലുള്ള ഒരു ഫേസ് ലിഫ്റ്റിന് വേണ്ടിയിട്ട് ഡ്യൂ ആയി നിൽക്കുന്ന ഒരു വാഹനം എന്തായാലും അവർ അയക്കില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ക്രെറ്റയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്യൂസോണിൻ്റെ ഒരു ഗ്രില്ലാണ് വരിക എന്ന് നമ്മൾ പ്രതീക്ഷിച്ചെങ്കിലും ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ഡിഫറൻസ് ഉണ്ടായിരിക്കും. സ്പ്ലിറ്റ് LED ഹെഡ്ലാമ്പുകളായിരിക്കും ഇവിടെ വരാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഈ വാഹനത്തിൻ്റെ ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറയുന്നത് 360° ക്യാമറയും ഫ്രണ്ട് പാർക്കിംഗ് സെൻസറും ഹെഡ് അപ്പ് ഡിസ്പ്ലേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും. ഇൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഒരു സൈസ് കൂടും എന്നുള്ളതാണ്. പ്രൈസ് എന്ന് പറയുന്നത് ഇനോർമസ് ആയിട്ട് കൂടും. അതുമാത്രമല്ല, ഒരു ടർബോ പെട്രോൾ എഞ്ചിനും തീർച്ചയായിട്ടും വരും. അപ്പോൾ ടർബോ പെട്രോൾ എന്ന് പറയുന്നത് ഇപ്പോൾ വളരെയധികം നമ്മൾ കാര്യങ്ങൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ടർബോ പെട്രോളിൻ്റെ ഒരു ഫ്യൂൽ എഫിഷ്യൻസി എന്ന് പറയുന്നത്
കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. ഇതൊരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു എഞ്ചിൻ എന്നുള്ള രീതിക്ക് മാത്രമേ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. അതുമാത്രമല്ല, വോക്സ് വാഗണിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ടൈഗോൺ GTX ട്രെയിൽ എന്ന് പറഞ്ഞൊരു എഡീഷൻ ഇപ്പോൾ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അത് കുറച്ച് കോസ്മെറ്റിക് ആയിട്ടുള്ള ചേഞ്ചുകൾ തന്നെയാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. റബ്ബർ പെട്രോൾ എഞ്ചിനുണ്ട്, ഒബ്വിയസ്ലി നമുക്കറിയാവുന്ന കാര്യമാണ്. കോസ്മെറ്റിക് ചേഞ്ചുകളുണ്ട്. 16.3 lakhs മുതലാണ് ഇതിൻ്റെ ഒരു പ്രൈസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇത്തരത്തിലുള്ള ഇപ്പോൾ ടാറ്റയാണ് ആദ്യമായിട്ട് ഇങ്ങനത്തെയുള്ള ഒരു ഗിമ്മിക്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. ഡാർക്ക് എഡിഷൻ, കാശിരംഗ എഡിഷൻ, എന്താ പറയുന്നത് ഗോൾഡ് എഡിഷൻ, അതുപോലെ തന്നെ ക്യാമോ എഡിഷൻ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് എഡിഷൻസ് കൊണ്ടുവന്നിട്ടുള്ളത്. അതിപ്പോൾ പലരും അത് ഫോളോ ചെയ്യുന്നുണ്ട്. അതൊരു നല്ല കീഴ്വഴക്കമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ടാറ്റയുടെ ഭാഗത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം പ്രൈസ് ഇങ്ങനെയുള്ള ഇത്തരത്തിലുള്ള എഡിഷൻസ് കൊണ്ടുവരുമ്പോൾ അവർ ഉയർന്ന പ്രൈസ് ഈടാക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ അഡ്വഞ്ചർ എഡിഷൻ എന്ന് പറഞ്ഞ് കറക്റ്റേക്ക് ഹ്യുണ്ടായി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഹ്യുണ്ടായുടെ SX എന്ന് പറയുന്ന ഓപ്ഷനും SX അഡ്വഞ്ചറും തമ്മിൽ വെറും 30,000 രൂപയുടെ ഒരു ഡിഫറൻസ് മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 30,000 എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ഒരു ചെറിയൊരു ഡിഫറൻസ് ആയിട്ട് മാത്രമേ നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ അഡീഷണൽ ആയിട്ടൊരു ക്യാമറ വരുന്നുണ്ട്, ഡാഷ് ക്യാമറ വരുന്നുണ്ട്. അതുമാത്രമല്ല കുറച്ച് ക്ലാഡിങ്സ് സൈഡിലൊക്കെ വരുന്നുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അലോയ്വീലിൻ്റെ വ്യത്യാസമുണ്ട്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അവർ തന്നെ എന്താ പറയുന്നത് നമ്മുടെ ഈ മാറ്റ്, ഫ്ലോർ മാറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ടാറ്റയുടെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ടാറ്റ ഇത്തരത്തിലുള്ള കളർ അങ്ങ് ചേഞ്ച് ചെയ്തിട്ട് 1,00,000 1,50,000 രൂപയ്ക്കാണ് ഡിഫറൻസ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് വീണ്ടും നമ്മുടെ പോയിന്റിലേക്ക് വരാം. ടാറ്റ മോട്ടോഴ്സിൻ്റെ വളരെ പ്രീമിയം ആയിട്ടുള്ള ഒരു ഇലക്ട്രിക് വാഹനമാണ് അവിന്യ. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അവിന്യ എന്ന് പറയുന്നത് ടാറ്റ മോട്ടോഴ്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജാഗോർ ലാൻഡ് റോവർ ആയിട്ടൊരു കൊളാബ് ചെയ്തിട്ടാണ് ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കാൻ പോകുന്നത്. അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവോക്ക്, അതുപോലെ തന്നെ ഡിസ്കവറി സ്പോട്ട്, ഇത്തരത്തിലുള്ള വാഹനങ്ങളെല്ലാം ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഈ ഒരു പ്ലാറ്റ്ഫോം അവർ നിർമ്മിക്കുന്നത്. ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ പേര് എന്ന് പറയുന്നത് EMA, അതായത് ഇലക്ട്രിഫൈഡ് മോഡുലാർ ആർക്കിടെക്ചർ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വാഹനം എന്ന് പറയുന്നത് സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാൻ കഴിയുന്നതിന് മുകളിലുള്ള ഒരു പ്രീമിയം ആയിട്ടുള്ള ഒരു ലക്ഷറി ആയിട്ടുള്ള ഇലക്ട്രിക് കാറാണ്. വളരെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഇപ്പോൾ എടുത്തു പറയേണ്ടത്, ഡൽഹിയിൽ BS3 BS4 കാറുകൾ കംപ്ലീറ്റ് ആയിട്ട് ബാൻ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് BS3 പെട്രോളും ഡീസൽ വാഹനങ്ങളും കംപ്ലീറ്റ് ആയിട്ട് ബാൻ ചെയ്തിട്ടുണ്ട്. BS4 വരുമ്പോഴത്തേക്കും ഡീസൽ വാഹനങ്ങൾ മാത്രമാണ് ബാൻ ചെയ്തിട്ടുള്ളത്. ഇനി അത് മാത്രമല്ല, ഇത്തരത്തിലുള്ളൊരു വാഹനവുമായിട്ട് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ 20,000 രൂപ വരെ ഫൈൻ ഈടാക്കും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഡൽഹി രജിസ്ട്രേഷൻ അല്ലാത്ത പുറത്തുനിന്ന് ആരെങ്കിലും ഒരു വ്യക്തി BS3 BS4 ഡീസൽ വാഹനങ്ങളായിട്ട് ഡൽഹിയുടെ ഒരു ടെറിട്ടറിയിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കും ഈ പറയുന്ന ഒരു ഫൈൻ അപ്ലിക്കബിൾ ആണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഡൽഹി കംപ്ലീറ്റ് ആയിട്ട് പൊല്യൂഷനിൽ മുങ്ങിയിരിക്കുകയാണ്. കാരണം ഇത്തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും എയർ പൊല്യൂഷൻ മൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഒരുപാട് ആൾക്കാർക്ക് വരും എന്നുള്ളതാണ്. കാലത്തിൻ്റെ ഒരു പോക്കാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഒരു നഗരത്തെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് പൊല്യൂട്ടഡ് ആക്കി കളഞ്ഞു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് ഇത്തരത്തിലുള്ള ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഇനി എല്ലാം മിക്കവാറും എല്ലാ മെട്രോപൊളിറ്റൻ നഗരങ്ങളിലേക്കും വരും. അതുകൊണ്ട് തന്നെ ഡീസൽ കാറുകൾ നിങ്ങൾ വാങ്ങുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്ത് ആലോചിച്ച് വാങ്ങിക്കുക. ഡീസൽ കാറുകളുടെ വില കൂടുതലാണ്, ഒരു കുറച്ച് മൈലേജ് കൂടുതലാണ് എന്ന് കരുതി ഡീസൽ കാറുകളിലേക്ക് ഇനി പോകരുത്. കാരണം ഇൻവെസ്റ്റ് ചെയ്യുന്ന തുക എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അത് മാത്രമല്ല, ഡീസൽ കാറിൻ്റെ മെയിൻ്റനൻസും കൂടുതലാണ്. പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ണടച്ചിട്ട് ഡീസൽ കാറുകളിലേക്ക് പോകാം. പക്ഷേ ഇന്നിപ്പോൾ അത് പറ്റില്ല. നിങ്ങളിപ്പോൾ ഒരു ഡീസൽ കാർ വാങ്ങിയാൽ പോലും നാളെ ഗവൺമെൻറ് ഒരു റൂൾ ഇറക്കുകയാണ്, ഇത്തരത്തിലുള്ള ഡീസൽ കാറുകൾ ഒരു പ്രത്യേക ടെറിട്ടറിയിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ കഴിയില്ല. കാരണം ഇത് പൊല്യൂഷൻ സംബന്ധമായിട്ട് അല്ലെങ്കിൽ പൊല്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആകുമ്പോഴത്തേക്കും നമുക്കതിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോലും കഴിയില്ല എന്നുള്ളതാണ്. കാരണം അത് ജനങ്ങളുടെ ജീവനും ഹാനികരമാകുന്ന ഒരു രീതിയിലേക്കാണ് പൊല്യൂഷൻ കടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനൊരു സോഴ്സ് ആയിട്ടുള്ള ഇത്തരം കാറുകൾക്ക് 15 വർഷം വാലിഡിറ്റി ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും റെസ്ട്രിക്റ്റഡ് ആകുന്ന അല്ലെങ്കിൽ ചില ഏരിയകളിലേക്ക് ആ വാഹനം കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഒബേ ചെയ്യണം. അപ്പോൾ അത്തരത്തിൽ നോക്കുമ്പോഴത്തേക്കും നിങ്ങൾ എപ്പോഴും ഡീസൽ കാറുകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ സൂക്ഷിച്ചും കണ്ടും വേണം. അതുമാത്രമല്ല, അങ്ങനെ വരുമ്പോഴത്തേക്കും മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും എന്താ പറയുക, ഈ ലോറി അതുപോലെ ബസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ബാൻ ചെയ്യുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അതിനും റെസ്ട്രിക്ഷൻസ് തീർച്ചയായിട്ടും വരും. അതുമാത്രമല്ല, ഇലക്ട്രിക്കിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ട ഒരു സമയമാണ്. ഹൈബ്രിഡിന് ഇന്ത്യൻ ഗവൺമെൻറ് സാധാരണഗതിയിൽ ഇപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ് യാതൊരുവിധ എക്സെപ്ഷൻസോ അല്ലെങ്കിൽ ഇളവുകളോ ഒന്നും കൊടുക്കാത്തത് കൊണ്ട് ഡയറക്റ്റായിട്ട് ഇലക്ട്രിക്കിലേക്കായിരിക്കും എല്ലാ വാഹന നിർമ്മാണ കമ്പനികളും ഷിഫ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഡീസൽ വാഹനങ്ങൾ വാങ്ങുന്ന ആളുകൾ തീർച്ചയായിട്ടും ഒന്ന് ആലോചിച്ചിട്ട് വാങ്ങുക. ഡീസൽ വാഹനങ്ങളുടെ മെയിൻ്റനൻസ് കൂടുതലായിരിക്കും. അതുമാത്രമല്ല, ഡീസലിൻ്റെ ഒരു ചെറിയ വില വ്യത്യാസം എന്ന് പറയുന്നത് അല്ലെങ്കിൽ പെട്രോളായിട്ട് ഇന്ന് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും വളരെ കുറച്ച് വില വ്യത്യാസം മാത്രമല്ലേ ഉള്ളൂ. തീർച്ചയായിട്ടും ഈ എന്തുകൊണ്ടാണ് ഈ ഒരു പോയിന്റ് പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡീസൽ വാഹനങ്ങളിലേക്ക് ഒരുപാട് പണമാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇനി നവംബർ ഡിസംബർ മാസങ്ങളിൽ കുറച്ച് വാഹനങ്ങൾക്ക് കുറച്ച് ഡിസ്കൗണ്ട് കമ്പനികൾ കൊടുക്കുന്നുണ്ട്. നമുക്കറിയാം മാരുതി സുസുക്കിയുടെ സെറ്റ വേരിയൻറ്റിന് 1 lakh ആണ് ഡിസ്കൗണ്ട് കൊടുക്കുന്നത്. അതുമാത്രമല്ല, മഹീന്ദ്രയുടെ XUV400 3.5 lakh വരെ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. അതുമാത്രമല്ല, സിട്രോയിൻ്റെ വാഹനങ്ങൾക്ക് 1 lakh അപ്രോക്സിമേറ്റ്ലി 1 lakh വരെ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് അമേസിൻ്റെ ഒരു ഫേസ് ലിഫ്റ്റ് വരാൻ പോകുന്നു.
അപ്പോൾ നിലവിലുള്ള അമേസിനും എന്തായാലും കുറച്ച് ഡിസ്കൗണ്ടുകളൊക്കെ വരാൻ പോകുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു ലോങ് ടേമായിട്ട് വാഹനം എടുക്കുന്ന ആളുകൾക്ക് ഡിസംബർ മാസങ്ങളിൽ നവംബർ മാസങ്ങളിൽ മാനുഫാക്ചർ ചെയ്ത വാഹനങ്ങൾ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. അത് മികച്ച ഒരു തീരുമാനമായിരിക്കും. തീർച്ചയായിട്ടും ഈ ഒരു ചെറിയ കോണ്ടന്റുകൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നു എന്ന് വിശ്വസിക്കുന്നു. നല്ല നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സപ്പോർട്ടിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം, നല്ല കോണ്ടന്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.